ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റുള്ള ഒരു തൈര് കറിയാണ്. തൈര് കറി നമ്മൾ പലരും പല ടൈപ്പുകളിൽ തയ്യാറാക്കാറുണ്ട്. എന്തായാലും അടുത്ത തവണ നിങ്ങൾ തൈര് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചേരുവകളെല്ലാം കൂടി ചേർത്ത് ഒന്നുണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ തൈര് കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു മുറി തേങ്ങ ചിരവിയതും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും, മൂന്നോ നാലോ ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ചേരുവകളെല്ലാം കൂടി ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. തൈര് കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 400 ഗ്രാം അളവിലുള്ള ഒരു തൈര് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ തയ്യാറാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ചേരുവകളും കൂട്ടിക്കൊടുത്താൽ മതി. ഇപ്പം നമ്മളെല്ലാം കൂടി മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെറും അര ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നാട്ടിലെ തൈരാണെങ്കിൽ ലൂസ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ തൈര് നല്ല കട്ടിയുള്ള തൈരായതുകൊണ്ടാണ് അര ഗ്ലാസ് അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു പകുതി സവാള നൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2-3 വറ്റൽ മുളക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി 1 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ വലിയ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ഒരുപാട് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, ചെറുതായിട്ടൊന്ന് കുക്കായാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഉടഞ്ഞു പോയിട്ടില്ല, ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തൈരിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ മറക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് കറി പെട്ടെന്ന് പിരിഞ്ഞു പോവും. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു തൈര് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ, വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.